പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവരെയും ജാലിസ്റ്റൈൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, പല വ്യക്തികളും ഫോൺ വിളിക്കുകയുണ്ടായി, പല വ്യക്തികളും മറ്റ് പല ഡയലോഗുകളുമൊക്കെ പറയുകയുണ്ടായി ഈ ദിവസങ്ങളിൽ. അവരെല്ലാം അവരുടെ ആഗ്രഹത്തിൽ നിന്നും അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നുമൊക്കെ ചില ഡയലോഗുകളാണ് പറയുന്നത്. കമ്പനി അതിൻ്റെ പൂർണ്ണമായ പ്രയാണത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ആർട്സ് കാണുന്നതിനാണ് എല്ലാവരും ജോയിൻ ചെയ്തത് എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ആർട്സിൻ്റെ പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും കമ്പനി പറയുന്നില്ല. ഷെയർ, ക്രിപ്റ്റോ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നാണ് പലരും പറയുന്നത്. സഹോദരങ്ങളെ, കമ്പനി അറിയിക്കുന്ന ഒരു കാര്യം, അവരുടെ അപ്ഡേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതോ നമ്മൾ ചിന്തിക്കുന്നതോ ഒന്നുമല്ല. കാരണം എല്ലാവർക്കും പേയ്മെൻ്റ് റിലീസ് ആക്കണം എന്നുള്ളത് തന്നെയാണ് കമ്പനിയുടെയും ആഗ്രഹം. അത് തന്നെയാണ് കമ്പനി ഇൻഫോം ചെയ്യുന്നതും. കമ്പനി ന്യൂസ് ലെറ്റർ പോലും ഇപ്പോൾ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരു ഒന്നര മാസം രണ്ട് മാസത്തോളം ലേറ്റായിട്ടാണ് കഴിഞ്ഞിട്ടാണ് ന്യൂസ് ലെറ്റർ പോലും അയച്ചത്. കാരണം ഡെബിറ്റ് കാർഡ് അയക്കും, ഒരു ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അയക്കും എന്ന് കമ്പനി കഴിഞ്ഞ ന്യൂസ് ലെറ്ററിൽ അറിയിച്ചിരുന്നു. പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞു, രണ്ട് മാസമായിട്ടും ന്യൂസ് ലെറ്റർ വന്നില്ല. ഇതിനിടയ്ക്ക് അനേകം ലീഡേഴ്സ് കമ്പനിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോഴൊക്കെ അവർ ഉടനെ വരുമെന്ന റിപ്ലൈ ആയിരുന്നു തന്നിരുന്നത്. എന്നാൽ ഫൈനൽ അവർ ഈ കഴിഞ്ഞ ന്യൂസ് ലെറ്ററിൽ അറിയിക്കുകയുണ്ടായി, അമേരിക്കയിൽ നിന്ന് പ്രത്യേകിച്ച് ഏഷ്യയിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഡെബിറ്റ് കാർഡോ പ്രീപെയ്ഡ് കാർഡുകളോ ഇഷ്യൂ ചെയ്യുവാനുള്ള ലൈസൻസ് അവർക്കില്ല എന്ന അറിയിപ്പാണ് അതിൻ്റെ ഏജൻസികൾ അറിയിച്ചത്. നമ്മൾ ഈ ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളുമൊക്കെ അയക്കണമെങ്കിലും ഉണ്ടാക്കണമെങ്കിലും അത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളായതുകൊണ്ട് അതിന് പ്രത്യേകം ലൈസൻസുകൾ ആവശ്യമുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ഇറക്കുന്ന ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതിനൊക്കെ പ്രത്യേകം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലൈസൻസുകളൊക്കെ ആവശ്യമുണ്ട്. കാരണം ഇത് പേയ്മെൻറ്റ് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡെബിറ്റ് കാർഡുകൾ. അതിലെ നമ്പറുകൾ, അതിൻ്റെ CVV നമ്പർ, OTP ഇവയെല്ലാം. ഇതുപോലെ ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുവാനും അമേരിക്കയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുവാൻ, യൂറോപ്യൻ രാജ്യ അമേരിക്കയിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഇത് ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് കൊടുക്കുവാനുള്ള ലൈസൻസ് അവർക്കില്ലാത്തത് കൊണ്ട് നിയമപരമായി പല പ്രാവശ്യം അവർ ശ്രമിച്ചു. പക്ഷേ അത് നടക്കാതെ വന്നപ്പോൾ അവിടെ അമേരിക്കയിൽ നിന്ന് തന്നെ അവർക്ക് കൊടുത്ത നിർദ്ദേശം, നിങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഏതെങ്കിലും ഒരു പ്രൊവൈഡറിനെ, ഏജൻറ്റിനെ കണ്ടെത്തണം, കാരണം കാർഡ് ഇഷ്യൂ ചെയ്യുവാനായിട്ട്. അങ്ങനെ ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നിയമപരമായിട്ട് മുന്നോട്ട് പോയപ്പോഴും ഡെബിറ്റ് കാർഡ് എടുക്കുന്നതിൽ അവിടെ ഉണ്ടാക്കി ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇഷ്യൂ ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടതുകൊണ്ട് കമ്പനി അറിയിക്കുകയും കമ്പനി ഇപ്പോൾ ഏഷ്യയിലുള്ള ഏതെങ്കിലും ഏജൻസിയെ അന്വേഷിച്ച് ഉടൻ തന്നെ അത് കണ്ടെത്തി നമുക്ക് ഡെബിറ്റ് കാർഡുകൾ തരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഇനി ഏഷ്യയിൽ നിന്ന് ഏത് രാജ്യത്താണെന്ന് പോലും നമ്മളെ അറിയിച്ചിട്ടില്ല, അത് കമ്പനി ഇനി അറിയിക്കുകയുള്ളൂ. അടുത്ത ഏജൻസി കാർഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഏജൻസിയെ കണ്ടെത്തി അതിനുശേഷം നമുക്ക് ഡെബിറ്റ് കാർഡുകൾ വരികയുള്ളൂ എന്നാണ് കമ്പനി അറിയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജൻസി അവരിനി കണ്ടെത്തിയും, അത് ഏഷ്യ എന്ന് പറയുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വരും. സഹോദരങ്ങളെ, ഇങ്ങനെ ഈ രാജ്യങ്ങളിൽ ഏജൻസിയെ കണ്ടെത്തി അവർ ഡെബിറ്റ് കാർഡ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് അവരുടെ ഡെബിറ്റ് കാർഡ് അതിൻ്റെ പ്രത്യേക സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ നടക്കണം. അതിനുശേഷം കാർഡ് ആയതിനു ശേഷം ഓരോ വ്യക്തികളുടെയും പേയ്മെൻറ്റ് അതിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്രകാരമുള്ള നിരവധി സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ്. ഒരു ശരിയായ ഒരു കാര്യം തുടങ്ങിക്കഴിയുമ്പോൾ അത് അതിൻ്റെ പൂർണ്ണതയിലെത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് എന്നാണ് റിലീസാകുന്നതെന്ന് ഇനി നമുക്ക് പ്രവചിക്കാനോ പറയുവാനോ പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഡെബിറ്റ് കാർഡ് ലഭിക്കാതെ നമുക്ക് പേയ്മെൻറ്റുകൾ വിഡ്രോ ചെയ്യുവാനും സാധിക്കുകയില്ല. മറ്റ് ഷെയറുകളാകട്ടെ, ക്രിപ്റ്റോ ആവട്ടെ, ഇതിലൂടെ ഒക്കെ നമുക്ക് പിൻവലിക്കും. ക്രിപ്റ്റോയിലൂടെ നമുക്ക് പിൻവലിക്കാം, പക്ഷേ അതിനൊക്കെ സമയമെടുക്കും.
അതിനൊക്കെ സമയമെടുക്കാം. അതിന് മുൻപ് നമുക്ക് ഡെബിറ്റ് കാർഡ് കിട്ടുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇപ്രകാരമുള്ള അപ്ഡേഷൻസ് അവിടെ ഈഹായിൽ നടക്കുകയാണ്. ജാലിഫെസ്റ്റൈലും ഈഹായിലും കൂടെ നടക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ പരസ്യദാതാക്കളെ അവർ കണ്ടെത്തുന്നു എങ്കിലും നമുക്ക് പെയ്ഡ് ആഡ്സ് വന്നു കഴിഞ്ഞാൽ പേയ്മെൻ്റ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എല്ലാവരും ഡെബിറ്റ് കാർഡിലൂടെയാണ് പേയ്മെൻ്റ് എടുക്കാൻ സാധിക്കുക എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ എല്ലാം കംപ്ലീറ്റ് ആകുന്നതിനും ഡെബിറ്റ് കാർഡിൻ്റെ അപ്ഡേഷൻ ഡെബിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നതിനും അതിന് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഏജൻസിയെ കണ്ടെത്തുന്നതിനും അവർ ഡെബിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനും തടസ്സങ്ങളെല്ലാം മാറുന്നതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള അപ്ഡേഷൻസ് നടക്കുമ്പോൾ ഇത് കമ്പനി ഉടായ്പാണെന്ന് മറുസയിലൂടെ മറ്റു ചില വ്യക്തികളും അതുപോലെ കമ്പനി പൂട്ടിപ്പോയി എന്ന് വേറെ ചില വ്യക്തികളും, പൂട്ടിയ കമ്പനികൾ ഇപ്രകാരം നമുക്ക് മറുപടികളൊന്നും തരികയില്ല. ഓക്കെ, ഏതെങ്കിലും പൂട്ടിപ്പോയ കമ്പനി ഒരിക്കലും മറുപടിയൊന്നും തരികയില്ല. പിന്നെ അതുപോലെ മറ്റ് പല സംശയങ്ങളും എല്ലാവർക്കുമുണ്ട്. സംശയങ്ങളെല്ലാം ഉടനെ തന്നെ മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ പോൾ കുമ്പളം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ, ഇതിൽ മറ്റെന്തെങ്കിലും ആരെങ്കിലും കബളിപ്പിക്കാനോ ആരെങ്കിലും വഞ്ചിക്കാനോ ഒക്കെ എന്തെങ്കിലും പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കമ്പനിയുമായിട്ട് തന്നെ ബന്ധപ്പെടുക. ഓക്കെ സമറളെ, കമ്പനിയുമായിട്ട് തന്നെ ബന്ധപ്പെടുക. അല്ല, ചില വ്യക്തികളൊക്കെ പറയുന്നു ഈ പാക്കേജുകൾ പർച്ചേസ് ചെയ്യുകയൊക്കെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുകയാണെന്ന്. സമോലെ, ഇനി ന്യൂറ പൈക്കിന് ശേഷം മറ്റ് രണ്ട് പൈക്കുകളാണ് ഇനി വരാൻ പോകുന്നത്. അത് അവസാനത്തെ പൈക്കുകളാണ്. അതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്. അല്ല, അതിലൂടെ ഷെയറോ ക്രിപ്റ്റോളോ ഒന്നും കിട്ടത്തില്ല. അതിൽ മറ്റ് ചില വ്യവസ്ഥകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് ഇനി വരികയുള്ളൂ. അതായിരിക്കും അവസാനത്തെ പാക്കേജ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ന്യൂറ പൈക്കിലൂടെ നമുക്ക് ഷെയറും ക്രിപ്റ്റോയും കൂടെ ലഭിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആഗ്രഹമുള്ളവർ ഈ ന്യൂറ പൈക്ക് ക്ലോസ് ആകുന്നതിന് മുൻപ് അല്ലെങ്കിൽ അലോട്ട് ചെയ്ത് ഇപ്പോൾ റീ അലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയറുകൾ ക്ലോസ് ആകുന്നതിന് മുൻപ് 50, 100, 300 ന്യൂറ പൈക്കുകൾ സാധിക്കുന്നവർ വാങ്ങുക. അതിലൂടെ ബെനിഫിറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ മുടക്കുന്നതിൻ്റെ 10 ഇരട്ടിയെങ്കിലും ലാഭം നമുക്ക് ഈ വർഷത്തിൽ അവസാനത്തോടുകൂടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സാധിക്കുന്നവർ പൈക്കുകൾ പർച്ചേസ് ചെയ്യുക. ഷെയറിനും ക്രിപ്റ്റോയ്ക്കും വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും പൈക്കുകൾ പർച്ചേസ് ചെയ്യുന്നത്. അത് ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങുക, അല്ലാതെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ആരും ഇരിക്കേണ്ട. ഇത് നിങ്ങളെ ഓരോരുത്തരെയുമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആരെയും നിർബന്ധിക്കുന്നില്ല. ബാങ്കിൽ ആർക്ക് വേണമെങ്കിലും പൈസ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. ഇന്ന ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണം, അത് നമ്മുടെ ഇഷ്ടമാണ്. SBI ഡിപ്പോസിറ്റ് ചെയ്യാം, കാനറ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം, HDFC ബാങ്ക് ഉണ്ട്, ഗ്രാമീണ ബാങ്ക് ഉണ്ട്, കാത്തലിക് സിറിയൻ ബാങ്ക് ഉണ്ട്, ബറോഡ ബാങ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട്. ഏത് ബാങ്കിലും നമുക്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, 1000 രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ 8 വർഷം കഴിയുമ്പോൾ 2000 രൂപ കിട്ടും. 8 വർഷം കഴിയുമ്പോൾ, കാരണം 8 വർഷം എടുക്കും ഇപ്പോൾ ഡബിളാകാൻ വേണ്ടി ബാങ്കുകളിൽ. ഇതുപോലെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വ്യവസ്ഥകൾ വേറെ ഒരുപാടുണ്ട്. അത് നമുക്ക് ലാഭം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. ഡിപ്പോസിറ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മിനിമം 3 വർഷം കഴിഞ്ഞ് ആ പണം എടുക്കാൻ പറ്റുള്ളൂ. 3 മുതൽ 5 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞ് എടുത്താൽ പോലും വലിയ നേട്ടം ഉണ്ടാവുകയില്ല. 5 വർഷം കഴിഞ്ഞാൽ മാത്രമേ മ്യൂച്വൽ ഫണ്ടിൽ പോലും പണം നമുക്ക് പിൻവലിച്ചാൽ ഇട്ടതിൽ നിന്ന് എന്തെങ്കിലും ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഓരോ ഡിപ്പോസിറ്റ് സ്കീമിനും വ്യത്യസ്തമായ രീതികളുണ്ട്. ഇതുപോലെ ജാലിഫെസ്റ്റൈലിൽ നമ്മൾ പാക്കേജുകൾ പർച്ചേസ് ചെയ്താൽ ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ ബെനിഫിറ്റോടുകൂടെ കിട്ടുമെന്ന് കമ്പനി പറഞ്ഞിട്ടില്ല. കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കണം, അത് മനസ്സിലാക്കണം. ഒരു ബാങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്താൽ അടുത്ത ദിവസമോ അടുത്ത ആഴ്ചയിലൊന്നും പേയ്മെൻറ്റ് കിട്ടുകയില്ല. അതിന് മിനിമം 3 വർഷം കാത്തിരുന്നേ പറ്റൂ. നമ്മൾ 10,000 രൂപ കൊണ്ടിട്ടാൽ 1 മാസം കഴിയുമ്പോൾ ഒന്നും കിട്ടുകയില്ല. മിനിമം 3 വർഷം കാത്തിരുന്നേ പറ്റൂ അതിൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് ബെനിഫിറ്റുമായിട്ട് നമുക്ക് പണം തിരികെ കിട്ടാൻ. ഏറ്റവും കുറഞ്ഞ കാര്യം കാലാവധി. അതുപോലെ ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ അതിന് 5 വർഷത്തെ സ്കീമുണ്ട്, 7 വർഷത്തെ സ്കീമുണ്ട്, ഡബിളിംഗ് സ്കീമുണ്ട്, 1 വർഷത്തെ കാലാവധിയുണ്ട്. നമ്മൾ ഏത് മെച്യൂരിറ്റി ഏത് സ്കീമിലാണോ ഇടുന്നോ അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് റിട്ടേൺ കിട്ടുള്ളൂ. അല്ലാതെ ഇന്ന് പേയ്മെൻറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് നാളെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്കീം ലോകത്തിലെങ്ങും ഇല്ല. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ജാലിഫെസ്റ്റൈലിലും പാക്കേജുകൾ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അവരൊരു സമയപരിധി വെച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ മാത്രമേ അതിൻ്റെ പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ആഡ്സിൻ്റെ പേയ്മെൻറ്റ് ഡെബിറ്റ് കാർഡുകളും വന്ന് അവരുടെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ പേയ്മെൻറ്റ് റിലീസ് ആവുകയുള്ളൂ എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സോറി, അപ്പോൾ നീട്ടുന്നില്ല. എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ക്ഷമയോടെ കാത്തിരിക്കുക, പരസ്യം കാണുക,
ആഗ്രഹമില്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജാലവിഷയം മെമ്പേഴ്സും അട കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.